കോഴിക്കോട് കോർപ്പറേഷൻ പുതിയാറ ഡിവിഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി ടി റനീഷിന്റെ പ്രചാരണ വിശേഷം രസകരമാണ്. വക്കീലല്ലാത്ത റനീഷിന് വോട്ട് പിടിക്കാൻ അഭിഭാഷകരുടെ സ്ക്വാഡ് വർക്ക് സജീവമാണ്. അതിന്റെ കാരണമാണ് കൗതുകം. കോഴിക്കോട് കോർപ്പറേഷൻ 27-ാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം വ്യത്യസ്തമാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ടി റനീഷിന്റെ പ്രചരണമാണ് വേറിട്ടതാകുന്നത്. പതിവ് കുടുംബയോഗങ്ങളുണ്ട്, അതിൽ നേതാക്കൾ എത്തുന്നുണ്ട്, പ്രചാരണ പോസ്റ്ററുകളുണ്ട്. എന്നാൽ രസകരമാണ് മറ്റു പ്രചാരണ വിശേഷങ്ങൾ. അഭിഭാഷകർ ചേർന്ന് വീട് കയറി റനീഷിനൊപ്പം വോട്ട് പിടിക്കുന്ന കാഴ്ചയാണിത്. വക്കീലല്ലാത്ത റനീഷിനു വേണ്ടി വക്കീലന്മാർ ചേർന്ന് വോട്ട് പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ഇതാണ്. ഒരുപക്ഷെ വക്കീലുമാരായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ സംഘടന പുറത്തുവരുന്നത്. അന്ന് മുതൽ നിരവധി കേസുകളിൽ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പ്രതിയാണ്. അന്നൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള ആളുകളാണ് എൻ്റെ ഈ കൂടെ ഇരിക്കുന്ന എല്ലാ ആളുകളും. ഈ എൻ്റെ പല കേസുകളും വാദിക്കുന്ന ആളുകളാണ് ഇവർ. നിരവധി സമരങ്ങളിലൂടെ ജയിലും കോടതിയുമായി ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 23 കേസിൽ പ്രതിയാണ്. അഭിഭാഷകരാണ് സ്ഥാനാർത്ഥിയാകാനുള്ള പിന്തുണ നൽകിയതെന്നും റനീഷ് തുറന്നു പറയുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കേസുകൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. 17 കേസുകളിലാണ് ഒന്നാം പ്രതിയാക്കിയിട്ടുള്ളത് തന്നെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നത് ഇലക്ഷൻ്റെ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് അതിൻ്റെയൊക്കെ ജാമ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും വ്യത്യസ്തമാണ് ഓരോ വോട്ടർക്കും നേരിട്ട് കത്തയച്ചുള്ള പ്രചാരണം. കോവിഡ് കാലമായതിനാൽ വോട്ടർമാരെയെല്ലാം നേരിട്ട് കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ വോട്ടർമാരുടെ പേരിലും റനീഷ് വോട്ടഭ്യർത്ഥിച്ചുള്ള കത്തയക്കുകയാണ്. തപാൽ മാർഗം. ഏതായാലും ഈ പുതിയ തലമുറയിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണം പുതിയ റവാർഡിൽ പുതിയ അനുഭവം തീർക്കുകയാണ്. 24 കോഴിക്കോട്.